எல்லாரும் குட் மார்னிங். ഓക്കെ ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ എവിടം വരെ ആയിരുന്നു പറഞ്ഞത്? ഹാർട്ട്, ഹാർട്ടിന്റെ സ്ട്രക്ചറും പറഞ്ഞു, ഹാർട്ടിലെ പമ്പിംഗ് ഡബിൾ സർക്കുലേഷൻ ഒക്കെ പഠിപ്പിച്ചായിരുന്നു. പഠിപ്പിച്ചായിരുന്നോ? ആരെങ്കിലും പറയൂ, ഈ ഗുഡ് മോർണിംഗ് പറഞ്ഞ ആരെങ്കിലും പറയൂ, എവിടം വരെ പഠിപ്പിച്ചായിരുന്നു എന്ന്. ഡബിൾ സർക്കുലേഷൻ വരെ അല്ലേ പറഞ്ഞത്? ഹാർട്ടിന്റെ സ്ട്രക്ചർ പറഞ്ഞു, സർക്കുലേഷൻ പഠിപ്പിച്ച്, ബാക്കി പറഞ്ഞില്ല, സർക്കുലേഷൻ ഒന്നും പറഞ്ഞില്ല. സർക്കുലേഷൻ പറഞ്ഞു തന്നായിരുന്നോ? പറയൂ കുഞ്ഞുങ്ങളെ ആരെങ്കിലും. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത്രയും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നുകൂടെ പറയാതായി വേണ്ട. ഹാർട്ട് നമ്മളിങ്ങനെ വെറുതെ വരച്ചാൽ അതിനകത്ത് എന്തുണ്ട്? നമ്മളിങ്ങനെ റഫ് സ്ട്രക്ചർ, ഹാർട്ടിന്റെ റഫ് സ്ട്രക്ചർ വരച്ചാൽ, ആ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഹാർട്ടിന്റെ സൈഡ് ആയിട്ട് എഴുതണം. റൈറ്റ്, ഇവിടെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അല്ലെ? അപ്പൊ നമ്മൾ എപ്പോഴും പമ്പിംഗ് പറഞ്ഞു തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ പറഞ്ഞു, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് നമ്മൾ എന്ത് പറഞ്ഞു തുടങ്ങേണ്ടത്? പമ്പിംഗ് പറഞ്ഞു തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ പമ്പിംഗ് പറഞ്ഞു തുടങ്ങുന്നത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും. പുറത്തേക്ക് പോകുന്ന വാൽവ് ഏതാണ്? റൈറ്റ്, ഹാർട്ടിന്റെ റൈറ്റ് സൈഡിൽ എല്ലായ്പ്പോഴും എന്ത് ബ്ലഡ് ആയിരിക്കും? ഇംപ്യർ ബ്ലഡ് ആയിരിക്കും. വെൻട്രിക്കിളിന്റെ ജോലി പമ്പിംഗ് ആണ്, അല്ലെ? റൈറ്റ് സൈഡിൽ എല്ലായ്പ്പോഴും ഇംപ്യുർ ബ്ലഡും, ഇംപ്യുർ ബ്ലഡും, ലെഫ്റ്റ് സൈഡിൽ എല്ലായ്പ്പോഴും പ്യുർ ബ്ലഡും ആയിരിക്കും, പ്യുർ ബ്ലഡും ആയിരിക്കും. അതുപോലെ ഏട്രിയത്തിന്റെ ജോലി കളക്ഷൻ ഓഫ് ബ്ലഡ്, അല്ലെ? കളക്ഷൻ ഓഫ് ബ്ലഡ്. അതുപോലെ വെൻട്രിക്കിളിന്റെ ജോലി പമ്പിംഗ് ഓഫ് ബ്ലഡ്. ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വന്നാലും ബ്ലഡിനെ കളക്ട് ചെയ്യാന്നുള്ള ജോലിയാണ് ഏട്രിയത്തിലുള്ളത്. വെൻട്രിക്കിളിന്റെ ജോലിയോ? പമ്പിംഗ്, അല്ലെ? പമ്പിംഗ്. പിന്നെ നമ്മൾ പറഞ്ഞു ആർട്ടറിയും വെയിനും. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്ത്? ഇപ്പൊ ശുദ്ധരക്തമായാലും ശരി അശുദ്ധ രക്തമായാലും ശരി, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകാനുള്ള കുഴലുകളാണ് എന്ത്? ആർട്ടറി, അല്ലെ? ആർട്ടറി എന്ന് പറഞ്ഞാൽ ആ ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട്, ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട്, അല്ലെ? ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകാനുള്ള കുഴലുകളാണ്. വെയിൻ എന്ന് പറഞ്ഞാലോ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കുഴലുകളാണ്. ആ ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്, ആ ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട്. ഇനി നമ്മൾ ബാക്കി പറയുന്നു. എപ്പോഴും പമ്പിങ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ്. റൈറ്റ് വെൻട്രിക്കിൾ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഉള്ളത് ഇംപ്യുർ ബ്ലഡ് ആയിരിക്കും, അല്ലേടെ? ഇംപ്യുർ ബ്ലഡ് ആയിരിക്കും. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്നും ഇംപ്യുർ ബ്ലഡ് ശുദ്ധീകരിക്കാനായി പുറത്തേക്ക് പമ്പ് ചെയ്യണം. അപ്പൊ പോകേണ്ടത് എങ്ങോട്ടാ? ലങ്സിലേക്കാ, പൾമണറിയിലേക്ക്. അപ്പൊ പൾമണറിയിലേക്കാണ് പോകേണ്ടത്, പൾമണറിയിലേക്ക് പോകണം. അപ്പൊ പൾമണറിയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന കുഴൽ. അപ്പൊ ഹാർട്ടിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന കുഴൽ ഏതാണ്? ആർട്ടറി. അപ്പൊ പൾമണറി ആർട്ടറി. അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഇംപ്യർ ബ്ലഡിനെ ഏത് വഴി? പൾമണറി ആർട്ടറിയിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്, ശരിയല്ലേ? പൾമണറി ആർട്ടറിയിലൂടെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇനി നോക്കിക്കേ, വെൻട്രിക്കിള് എവിടെയായാലും അതിനൊരു വാൽവ് ഉണ്ടാകണം. വെൻട്രിക്കിളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ കുഴലുകളിലും എന്തുണ്ടാകണം? വാൽവ് ഉണ്ടാകണം. ഇവിടെയുള്ള വാൽവിന്റെ പേരാണ് പൾമണറി വാൽവ്, പൾമണറി വാൽവ്, പൾമണറി വാൽവ്. ഓക്കെ, പൾമണറി വാൽവ്. ഇനി അടുത്തത്, ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോയി? ഇപ്പോ ലങ്സിലേക്ക് പോയി, ശരിയല്ലേ? ലങ്സിലേക്ക് പോയി, അത് ശുദ്ധീകരിച്ചു, ആ രക്തത്തിൽ ഓക്സിജൻ ആഡ് ചെയ്തു. ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ശുദ്ധീകരിക്കുക എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്. അപ്പൊ ഓക്സിജൻ ആഡ് ചെയ്തു, ഓക്സിജൻ ആഡ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ എവിടേക്ക് വരണം? ലെഫ്റ്റ് സൈഡിലേക്ക് വരണോ റൈറ്റ് സൈഡിലേക്ക് വരണോ? ലെഫ്റ്റിലേക്ക് വരണം, അല്ലെ? കാരണം പ്യുർ ബ്ലഡ് ഹാർട്ടിന്റെ ഏത് ഭാഗത്താണ്? ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് വരണം. ലെഫ്റ്റ് സൈഡിലെ ഏട്രിയത്തിലേക്കല്ലേ വരാൻ പറ്റുന്നുള്ളൂ, കാരണം ഏട്രിയമാണ് ബ്ലഡിനെ കളക്ട് ചെയ്യുന്ന ഭാഗം, വേണ്ടേ? ഏട്രിയമാണ് കളക്ഷൻ, അല്ലെ? അപ്പൊ ഏട്രിയം കളക്ട് ചെയ്യണം. അപ്പൊ ഏത് വഴിയായിരിക്കും തിരിച്ചു വരുന്നത്?
ലങ്സിൽ നിന്ന് വരുന്ന വെയിൻ വഴി അല്ലെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന കൂടുതലാണ് ഏത് വെയിനുകൾ അപ്പൊ എങ്ങോട്ടേക്ക് വരണം പൾമണറി വെയിൻ വഴി അല്ലെ പൾമണറി വെയിൻ വഴി എങ്ങോട്ടേക്ക് വരണം ഹാർട്ടിന്റെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരണം ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരണം അതാണ് കേട്ടോ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങി പൾമണറി വാൽവിലൂടെ പൾമണറി ആർട്ടറിയിലൂടെ എങ്ങോട്ടേക്ക് പോയി ലങ്സിലേക്ക് പോയി ലങ്സിൽ നിന്നും ശുദ്ധീകരണത്തിന് ശേഷം എവിടേക്ക് വന്നു പൾമണറി വെയിനിലൂടെ തിരിച്ച് എങ്ങോട്ടേക്ക് വന്നു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നു ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വന്നു ഇനി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും പ്യുവർ ബ്ലഡ് അല്ലെ ലെഫ്റ്റ് ഏട്രിയത്തിൽ ഇപ്പൊ ഇരിക്കുന്ന എന്ത് ബ്ലഡാണ് പ്യുവർ ബ്ലഡാണ് ശരിയല്ലേ പ്യുവർ ബ്ലഡാണ് ആ പ്യുവർ ബ്ലഡ് ഇതുവഴിയുള്ള ഒരു വാൽവിലൂടെ അതായത് ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള ഒരു വാൽവിലൂടെ അങ്ങനെ രണ്ട് വാൽവുകളുടെ പേര് നമ്മൾ പഠിച്ചു ഏതൊക്കെയായിരുന്നു ഇവിടെയുള്ള വാൽവ് ട്രൈകസ്പിഡ് വാൽവും ഇവിടെയുള്ളത് ബൈകസ്പിഡ് വാൽവും അല്ലെ അപ്പൊ ഇവിടെ നിന്നും ബൈകസ്പിഡ് വാൽവിലൂടെ ബൈകസ്പിഡ് വാൽവിലൂടെ എവിടെ എത്തി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഈ ബ്ലഡ് ഇതാണ് നോക്കിക്കേ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള കുഴൽ ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിൽക്കുന്നത് ഇപ്പൊ ഏത് ബ്ലഡാ പ്യുവർ ബ്ലഡാ അപ്പൊ പ്യുവർ ബ്ലഡിന് എങ്ങോട്ടേക്കാ പോകേണ്ടത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാ പോകേണ്ടത് അപ്പൊ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ഒരു വലിയ കുഴൽ ശരീരത്തെ ഏറ്റവും വലിയ ധമനി ഏറ്റവും വലിയ ആർട്ടറി അതേതാണ് അയോർട്ട ഏതാണ് അയോർട്ട അപ്പൊ അയോർട്ടയിലൂടെ ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യും അപ്പൊ അവിടെയും ഒരു വാൽവ് വേണ്ടേ വേണ്ടേ വെൻട്രിക്കിൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ വാൽവ് വേണം അപ്പൊ അവിടെയും ഒരു വാൽവ് ഉണ്ട് ആ വാൽവിന്റെ പേരാണ് അയോർട്ടിക് വാൽവ് അയോർട്ടിക് വാൽവ് അയോർട്ടിക് വാൽവ് ആ അയോർട്ടിക് വാൽവിലൂടെ ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും പോയി ശരീരത്തിന്റെ പല ഭാഗത്തേക്കും പോയി പോയാൽ തിരിച്ചു വരുന്ന ബ്ലഡ് എങ്ങനെയുള്ളതായിരിക്കും ഓക്സിജൻ നഷ്ടപ്പെട്ട രക്തമായിരിക്കും അല്ലെ ഓക്സിജൻ നഷ്ടപ്പെട്ട രക്തമായിരിക്കും തിരിച്ചു വരുന്നത് അപ്പൊ ഓക്സിജൻ നഷ്ടപ്പെട്ട രക്തം മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു അതായത് ഇംപ്യുർ ബ്ലഡ് ഇംപ്യുർ ബ്ലഡിനെ വാങ്ങുന്ന ഭാഗം ഏട്രിയം ഏത് ഏട്രിയം റൈറ്റ് ഏട്രിയം അവിടേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ശരീരത്തെ ഏറ്റവും വലിയ വെയിനായ വീനക്കാവ് ഏതാണ് വീനക്കാവ വീനക്കാവയിലൂടെ ബ്ലഡ് എവിടെ എത്തി റൈറ്റ് ഏട്രിയത്തിൽ എത്തി റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് വരണ്ടേ ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ വരണ്ടേ റൈറ്റ് വെൻട്രിക്കിൾ വരെ അവിടെ ഒരു വാൽവ് ഉണ്ട് ആ വാൽവിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ് ട്രൈകസ്പിഡ് വാൽവ് ട്രൈകസ്പിഡ് വാൽവിലൂടെ വീണ്ടും എവിടെ എത്തി റൈറ്റ് വെൻട്രിക്കിളിൽ എത്തി ഇനി ബുദ്ധിമുട്ടില്ലല്ലോ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പൾമണറി ആർട്ടറിയിലൂടെ പൾമണറി വാൽവിലൂടെ എവിടെ പോകും ലങ്സിൽ പോകുന്നു ലങ്സിൽ പോയി വീണ്ടും ശുദ്ധീകരണം കഴിഞ്ഞ് എവിടെ എത്തി പൾമണറി വെയിനിലൂടെ തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലെത്തി ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ബൈകസ്പിഡ് വാൽവിലൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലെത്തി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർട്ട അല്ലെങ്കിൽ അയോർട്ടിക് വാൽവിലൂടെ എവിടേക്ക് പോയി ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് പോയി പല ഭാഗത്തു നിന്ന് ഓക്സിജൻ നഷ്ടപ്പെട്ട ഇംപ്യുർ ബ്ലഡ് തിരിച്ച് വീനക്കാവയിലൂടെ എവിടെ എത്തുന്നു റൈറ്റ് ഏട്രിയത്തിലെത്തുന്നു ഇതാണ് ഫ്ലോ ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ ഈ ബ്ലഡ് രണ്ട് തവണ ഹൃദയത്തിൽ കൂടെ അതായത് ഇതുവഴി ഒരു തവണ ബ്ലഡ് പോകുമ്പോഴേ അതായത് അയോർട്ടയിലൂടെ ഒരു തവണ ബ്ലഡ് ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് പോകുന്നതിനിടയ്ക്ക് രണ്ട് തവണ ബ്ലഡ് ഹൃദയത്തിലൂടെ കയറി ഇറങ്ങുന്നില്ലേ ഒന്ന് കണ്ട് ഇങ്ങനെ വന്നൊരു വട്ടം കയറി ഇറങ്ങുന്നു രണ്ട് ഇങ്ങനെ വന്നൊരു വട്ടം കയറി ഇറങ്ങുന്നു കേട്ടാ ഒന്ന് ശരീരത്തിന്റെ പല ഭാഗത്തുനിന്ന് വീനക്കാവയിലൂടെ വന്ന് തിരിച്ച് ലങ്സിൽ പോയിട്ട് തിരിച്ചു വരുന്നു ഒരു തവണ ബോഡിയിൽ പോയിട്ട് തിരിച്ചു വരുന്നു അല്ലെ അപ്പൊ രണ്ട് തവണ കയറി ഇറങ്ങുന്നു ശരീരത്തിന്റെ പല ഭാഗത്തേക്കും രണ്ട് തവണ കയറി ഇറങ്ങുന്നു അപ്പൊ അങ്ങനെ കയറി ഇറങ്ങുന്നു രണ്ട് തവണ കയറി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡിയിൽ ഹ്യൂമൻ ഹാർട്ടിൽ നടക്കുന്ന സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ആണ് എന്ന് പറയും ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്ന സർക്കുലേഷൻ എങ്ങനെയുള്ളതാണ് ഡബിൾ സർക്കുലേഷൻ ആണ് എന്ന് പറയും ഡബിൾ സർക്കുലേഷൻ ആണ് എന്ന് പറയും അതായത് ഒരു തവണ പൾമണറിയിലേക്കും ഒരു തവണ ലങ്സിലേക്കും പോകുന്നു ഒരു തവണ എങ്ങോട്ടേക്ക് പോകുന്നു ബോഡിയുടെ പല പാർട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു അല്ലെ ബോഡിയുടെ പല പാർട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു ബോഡി പാർട്സിലേക്ക് പോകുന്നു അപ്പൊ ഒന്നിനെ നമ്മൾ അപ്പൊ ഇത് ഡബിൾ സർക്കുലേഷൻ ആണല്ലോ അപ്പൊ ഏതൊക്കെ സർക്കുലേഷനുകൾ ചേർന്നതാണ്
ഡബിൾ സർക്കുലേഷൻ എന്ന് ചോദിച്ചാൽ ഏതൊക്കെ സർക്കുലേഷൻ ഉള്ള ഒന്ന് ലങ്സിലേക്ക് പോകുന്ന സർക്കുലേഷൻ ആ സർക്കുലേഷനെ നമ്മൾ പറയുന്ന പേരാണ് പൾമണറി സർക്കുലേഷൻ പൾമണറി സർക്കുലേഷൻ സർക്കുലേഷൻ ആ പിന്നെ ഒരെണ്ണം ബോഡിയുടെ പല ഭാഗത്തേക്ക് പോകുന്ന സർക്കുലേഷൻ ആ സർക്കുലേഷനെ നമ്മൾ പറയുന്ന പേരാണ് സിസ്റ്റമിക് സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ അപ്പൊ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷൻ പൾമണറി സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും ചേരുന്നതാണ് ഡബിൾ സർക്കുലേഷൻ വാട്ട് യു മീൻ ബൈ ഡബിൾ സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട് ഹ്യൂമൻ ഹാർട്ടിൽ നടക്കുന്ന സർക്കുലേഷനെ നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ ഇൻ ദ സർക്കുലേഷൻ ദ ബ്ലഡ് പാസ് ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ബിഫോർ ഇറ്റ് പാസസ് ട്വൈസ് ത്രൂ ദ ഹാർട്ട് ബോഡിയുടെ പല ഭാഗത്തേക്ക് ബ്ലഡ് പോകുന്നതിന് മുമ്പ് രണ്ട് തവണ എന്ത് ചെയ്യും ഹാർട്ടിലൂടെ കയറി ഇറങ്ങും ഒരു തവണ എങ്ങോട്ടേക്ക് പോകും ലങ്സിലേക്ക് പോകും ആ സർക്കുലേഷനെ നമ്മൾ എന്തെന്ന് പറയും പൾമണറി സർക്കുലേഷൻ എന്ന് പറയും പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്സ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ദ ഇംപ്യൂർ ബ്ലഡ് ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ ഗോസ് ത്രൂ ദ പൾമണറി ആർട്ടറി ഗോസ് ടു ദ പൾമണറി ആർട്ടറി ത്രൂ ദ പൾമണറി വാൽവ് പൾമണറി വാൽവിലൂടെ റൈറ്റ് വെൻട്രിക്കിളിലുള്ള അശുദ്ധ രക്തം എങ്ങോട്ടേക്ക് പോകുന്നു പൾമണറി ആർട്ടറിയിലേക്ക് പോകുന്നു ദിസ് വിൽ റീച്ച് ദ ലങ്സ് ആൻഡ് ഓക്സിജനേറ്റഡ് ഇത് എവിടേക്ക് ചെന്ന് ലങ്സിലേക്ക് ചെന്ന് ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ചെങ്ങോട്ടേക്ക് പോകുന്നു ഇറ്റ് വിൽ ഗോ ത്രൂ ടു ദ ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് ഏട്രിയം കളക്ട് ദ ബ്ലഡ് ഫ്രം ദ പൾമണറി വെയിൻ പൾമണറി വെയിനിലൂടെ തിരിച്ചെത്തുന്ന ശുദ്ധ രക്തത്തെ ആര് മേടിക്കുന്നു ലെഫ്റ്റ് ഏട്രിയം മേടിക്കുന്നു ഇവിടെ വെച്ച് എന്ത് തീർന്നു പൾമണറി സർക്കുലേഷൻ തീർന്നു പൾമണറി സർക്കുലേഷൻ തീർന്നു ഇനി പൾമണറി സർക്കുലേഷനിൽ നിന്ന് തിരിച്ച് അതാണ് അവിടെ തീർന്ന് ബൈകാസ്പിഡ് വാൽവിലൂടെ വീണ്ടും എവിടെ എത്തി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തി ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ പുൾ ദ ഇംപ്യൂർ ബ്ലഡ് ഓർ പുഷ് ദ ഇംപ്യൂർ ബ്ലഡ് ടു ദ അയോർട്ട അയോർട്ടയിലേക്ക് ഇംപ്യൂർ ബ്ലഡിനെ എന്ത് സോറി പ്യുവർ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു പുഷ് ചെയ്യുന്നു ദിസ് ബ്ലഡ് ഗോ ടു ഡിഫറെന്റ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ഡി ഓക്സിജനേറ്റഡ് ബോഡിയുടെ പല ഭാഗത്തേക്ക് പോയി ഡി ഓക്സിജനേറ്റഡ് ആണ് ഡീ ഓക്സിജനേറ്റഡ് ആയ ബ്ലഡ് തിരിച്ചെങ്ങോട്ടേക്ക് വരുന്നു ഇറ്റ് വിൽ കം ബാക്ക് ത്രൂ ദ വീനക്കാവ ടു ദ റൈറ്റ് ഏട്രിയം വീനക്കാവയിലൂടെ തിരിച്ചെങ്ങോട്ടേക്ക് വരുന്നു റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡബിൾ സർക്കുലേഷൻ അല്ലെങ്കിൽ ഈ സർക്കുലേഷനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറയും ബോത്ത് പൾമണറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ടുഗദർ കാൾഡ് ദ ഡബിൾ സർക്കുലേഷൻ പൾമണറി സർക്കുലേഷനെയും സിസ്റ്റമിക് സർക്കുലേഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത് ഡബിൾ സർക്കുലേഷൻ എന്തെന്ന് വിളിക്കുന്നത് ഡബിൾ സർക്കുലേഷൻ അപ്പൊ ഇത്രയുമേ ഉള്ളൂ ഹ്യൂമൻ ഹാർട്ടിന്റെ സർക്കുലേഷൻ ഒന്നുകൂടെ പറഞ്ഞു തരണോ വേണമെന്നുള്ളവർ ചോദിച്ചേ ഇല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം വേണമെന്നുള്ളവർ എന്നോട് ചോദിക്കണം ഇനി പറഞ്ഞു തരണോ ഞാൻ ഹാർട്ടിന്റെ സർക്കുലേഷൻ പറഞ്ഞു തരണോ വേണ്ട അറിയാം അപ്പൊ സർക്കുലേഷൻ മനസ്സിലായി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകും അപ്പൊ സർക്കുലേഷൻ ഡബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു ഡബിൾ സർക്കുലേഷൻ ആണ് നടക്കുന്നതെന്ന് പറഞ്ഞു സിസ്റ്റമിക് സർക്കുലേഷനും പൾമണറി സർക്കുലേഷനെയും കൂടി ചേർത്താണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാർട്ടിലെ ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് ഹാർട്ടിൽ ഉള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം ഏതൊക്കെയാണ് ഹാർട്ടിലുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം എങ്ങനെയാണ് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നത് ഹാർട്ട് എങ്ങനെയാണ് ഈ രീതിയിൽ തന്നെ ഇടിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു കാര്യം കൂടെ പറയട്ടെ ഹാർട്ട് എങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് മാത്രമേ എന്ത് പറഞ്ഞു തുടങ്ങാവൂ സോറി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് മാത്രമേ എന്ത് പറഞ്ഞു തുടങ്ങാവൂ സർക്കുലേഷൻ പറഞ്ഞു തുടങ്ങാവൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ റൈറ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് കുറെ സമയം കഴിഞ്ഞിട്ടൊന്നും അല്ല ഈ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നത് രണ്ട് വെൻട്രിക്കിളുകളും ഒരുമിച്ച് തന്നെയാണ് കൺട്രാക്ട് ചെയ്യുന്നത് ഒരുമിച്ച് തന്നെയാണ് എന്ത് ചെയ്യുന്നത് രണ്ട് വെൻട്രിക്കിളുകളും കൺട്രാക്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്കിക്കോളൂ
അത് ഞാൻ ഒന്ന് വരയ്ക്കുന്നു. ആ ഇവിടെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, പൾമണ ആ അപ്പൊ ഇവിടെ പൾമണറി ആർട്ടറി, പൾമണറി ആർട്ടറി, ഇവിടെ പൾമണറി വാൽവ് അല്ലെ, പൾമണറി വാൽവ്. ആ അവിടുന്ന് ബ്ലഡ് ലങ്സിലേക്ക് പോയി തിരിച്ചു വരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്. ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്ന കുഴലിന്റെ പേര് പൾമണറി വെയിൻ, പൾമണറി വെയിൻ. അവിടെ നിന്ന് ഏത് വാൽവിലൂടെ? ആ ബൈകസ്പിഡ് വാൽവിലൂടെ എങ്ങോട്ടേക്ക്? ആ ബൈകസ്പിഡ് വാൽവിലൂടെ തിരിച്ച് ആ ലെഫ്റ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വീണ്ടും തിരിച്ച് ഏത് വാൽവിലൂടെ? ആ അയോർട്ടിക് വാൽവിലൂടെ അല്ലെങ്കിൽ അയോർട്ടയിലൂടെ. അയോർട്ടയിൽ കാണുന്ന വാൽവിന്റെ പേര് ഏതാണ്? അയോർട്ടിക് വാൽവ്. അയോർട്ടിക് വാൽവിലൂടെ എങ്ങോട്ടേക്ക് പോകുന്നു? ബോഡിയുടെ പല ഭാഗത്തേക്ക് പോകുന്നു. ആ ഇനി അവിടെ നിന്നും തിരിച്ച് ബ്ലഡ്, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് എവിടെ വരുന്നു? റൈറ്റ് ഏട്രിയത്തിനകത്തേക്ക് വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ ഏത് ബ്ലഡ് വെസലിലൂടെ? വീനക്കാവയിലൂടെ തിരിച്ച് റൈറ്റ് ഏട്രിയത്തിനകത്തേക്ക് വരുന്നു. റൈറ്റ് ഏട്രിയത്തിനകത്ത് നിന്ന് വീണ്ടും വെൻട്രിക്കിളിനകത്തേക്ക് ഒരു വാൽവിലൂടെ പോകുന്നു. അതിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ് അല്ലെ. ആ വാൽവിന്റെ പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഈ രണ്ട് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് ഒരേ സമയത്ത് തന്നെയാണ് താഴേക്ക് വരുന്നത്. അതുപോലെ രണ്ട് വെൻട്രിക്കിളും ഒരുമിച്ച് തന്നെയാണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ആദ്യമേ ലങ്സിൽ കൂടെ പോയി തിരിച്ച് ഇങ്ങ് വന്ന് വീണ്ടും ബോഡിയിലേക്ക് പോയി തിരിച്ചു വന്ന്, അങ്ങനെയല്ല. ഒരുമിച്ചാണ് രണ്ട് സ്ഥലത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ബ്ലഡ്. ഒരുമിച്ച് തന്നെയാണ് വരുന്നത്, രണ്ട് സ്ഥലത്തു നിന്ന് ഒരുമിച്ച് തന്നെയാണ് ബ്ലഡ് വരുന്നത്, ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ നടക്കുന്നു? ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് വാൽവുകൾ ഉണ്ടോ, ഏതൊക്കെ വാൽവുകളാ? പൾമണറി വാൽവും അയോർട്ടിക് വാൽവും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് വാൽവുകൾ ഒരുമിച്ച് തുറക്കും, ഒരുമിച്ച് അടയും. അതുപോലെ ഈ ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അവരും ഒരുമിച്ച് തുറക്കും, ഒരുമിച്ച് അടയും. പക്ഷേ ഇത് രണ്ടും ഒരിക്കലും ഒരു സമയത്ത് നടക്കില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇവിടുന്ന് ബ്ലഡ് താഴോട്ട് വരിക എന്ന് വിചാരിക്കുക. അതായത് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും വരുന്നു, താഴേക്ക് ഇറങ്ങി വരുന്നു. വരുന്ന സമയത്ത് ഒരു കാരണവശാലും ഇത് തുറന്നിരിക്കാൻ പാടില്ല. തുറന്നിരുന്ന ബ്ലഡ് ഉടനെ ഒഴുകി താഴോട്ട് അങ്ങ് പോകും, പിന്നെ പമ്പ് ചെയ്യാനോട് ബ്ലഡ് കാണില്ല. അല്ലേടെ, ഇവിടുന്ന് ബ്ലഡ് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇത് രണ്ടും തുറന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ പുഷ് ചെയ്ത് ബ്ലഡിനെ വിടാൻ പറ്റില്ല, ചോന്നങ്ങ് ഇറങ്ങി പോകും ബ്ലഡ്. നിങ്ങളൊരു ഒരു എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ എടുത്തോ, ഒരു വഞ്ഞക്കാൻ കഴിയുന്ന ഒരു കുപ്പി നിങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് അതിന്റെ സൈഡില് നിങ്ങൾ എന്ത് പിടിപ്പിച്ചിട്ടുണ്ട്? ഒരു ട്യൂബ് പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? വെള്ളം പുറത്തേക്ക് ചീറ്റിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അത് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾ കുപ്പിക്കകത്തേക്ക് വെള്ളം ഒഴിക്കുന്നു, പക്ഷേ ഈ ട്യൂബ് പൊത്തി പിടിച്ചിട്ടില്ല, ഈ ട്യൂബ് അടച്ചു പിടിച്ചിട്ടില്ല. എന്തോ സംഭവിക്കും? നിങ്ങൾ ഒഴിച്ച വെള്ളം എല്ലാം ട്യൂബിൽ കൂടെ അങ്ങ് വെളിയിൽ പോകും, പിന്നെ ഞെക്കുമ്പോ എയർ മാത്രമേ വെളിയിൽ വരും അല്ലെ. അപ്പൊ ഈ ഈ ബ്ലഡ് ഇതുവഴി ലീക്ക് ചെയ്ത് വെളിയിലോട്ട് പോകരുത്. അതിനു വേണ്ടിയിട്ട് ട്രൈകസ്പിഡ് വാൽവും ബൈകസ്പിഡ് വാൽവും തുറക്കുന്ന സമയത്ത് ഏതൊക്കെ വാൽവുകൾ അടഞ്ഞിരിക്കും? പൾമണറി വാൽവും അയോർട്ടിക് വാൽവും അടഞ്ഞിരിക്കും അല്ലെ. ഇനി പൾമണറി വാൽവും അയോർട്ടിക് വാൽവും തുറക്കുന്ന സമയത്ത്, അതായത് ബ്ലഡ് ഇവിടുന്ന് പമ്പ് ചെയ്ത് വെളിയിലോട്ട് വിടുന്ന സമയത്ത്, അതായത് വെൻട്രിക്കിൾ എന്ത് ചെയ്തു? കൺട്രാക്ട് ചെയ്തു. വെൻട്രിക്കിൾ എന്ത് ചെയ്തു? കൺട്രാക്ട് ചെയ്തു. കൺട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുവാ? ഇത് രണ്ടും തുറന്നിരുന്നാലും ഒരു കുഴപ്പമുണ്ട്, ബ്ലഡ് റിവേഴ്സ് മേളിലോട്ട് കയറും അല്ലേടെ. നിങ്ങൾ കുപ്പി, ഞാൻ പറഞ്ഞ ട്യൂബ് കണക്ട് ചെയ്തൊരു കുപ്പി ഞെക്കുന്ന സമയത്ത് എന്റെ അടപ്പടച്ചില്ലെങ്കിൽ എന്തുവാ പറ്റുന്നേ? ട്യൂബിൽ കൂടെ വെള്ളം പോവും, തിരിച്ചടിച്ച് വെളി ആ അടപ്പിരിക്കുന്ന ഭാഗത്തൂടെ വെള്ളം വെളിയിൽ വരും അല്ലെ. അപ്പൊ ഈ രണ്ട് വാൽവുകൾ ആ സമയത്ത്, ഇത് തുറക്കുന്ന സമയത്ത് ഈ രണ്ട് വാൽവുകൾ അടയണം, ട്രൈകസ്പിഡും ബൈകസ്പിഡും അടയണം, ഇല്ലെങ്കിൽ ബ്ലഡ് റിവേഴ്സ് ഫ്ലോ ചെയ്യും, മേളിലോട്ട് റിവേഴ്സ് അടിക്കും ബ്ലഡ്. അപ്പൊ അത് നടക്കാൻ പാടില്ല. അപ്പൊ ഈ രണ്ടും അടയണം. അപ്പൊ എല്ലായ്പ്പോഴും ഈ രണ്ട് വാൽവുകൾ, ഈ രണ്ട് ജോഡി വാൽവുകൾ, അതായത് ട്രൈകസ്പിഡും ബൈകസ്പിഡും തുറക്കുമ്പോ പൾമണറി വാൽവ് അയോർട്ടിക് വാൽവ് അടയുന്നു. അതുപോലെ പൾമണറി വാൽവ് അയോർട്ടിക് വാൽവ് തുറക്കുമ്പോ ആരൊക്കെ അടയുന്നു? ട്രൈകസ്പിഡും ബൈകസ്പിഡും അടയുന്നു. അപ്പൊ നിങ്ങൾ ഒരു സ്റ്റെതസ്കോപ്പ്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മുടെ ഇതിലൊക്കെ ഈ പാണ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റെതസ്കോപ്പ് കൈ തരുമായിരുന്നു സ്കൂളിൽ. നിങ്ങളുടെ സ്കൂളിൽ അഞ്ചാറ് സ്റ്റെതസ്കോപ്പ് ആണ്. ഇത് നിങ്ങളുടെ കൈ തരും. എന്നിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളിന്റെ ഹൃദയം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാൻ പറയാം. അവിടെ ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്ത് നോക്കാൻ പറയും? ശബ്ദം ചെക്ക് ചെയ്ത് നോക്കാൻ പറയും. അപ്പൊ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഇതാണ്, ലെബ് ഡപ്. ഇതാണ് ലെബ് ഡപ്, ഇങ്ങനത്തെ സൗണ്ട് ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇതിൽ ഈ ലെബ് ശബ്ദം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെബ് ശബ്ദം എന്ന് പറഞ്ഞാൽ
ഈ ട്രൈകസ്പിഡും ബൈകസ്പിഡും അടയുന്ന ശബ്ദമാണ് ലെബ് ശബ്ദം. ലെബ് ലെബ് എന്ന് പറയും. ഡപ്പ് ശബ്ദം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഈ രണ്ട് വാലുകൾ അടയുന്ന ശബ്ദമാണ്. ഏതൊക്കെയാ? പൾമണറി വാലും അയോട്ടിക് വാലും അടയുന്ന ശബ്ദമാണ് ഇത് ഡപ്പ് ശബ്ദം. അപ്പൊ ഈ ലെപ്പ് ഡപ്പ് അങ്ങനെയാണ് കേൾക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഹാർട്ട് ബീറ്റ് അളക്കാനുള്ള, ഹാർട്ട് ബീറ്റ് കേൾക്കാനുള്ള ഉപകരണം ഏതാന്ന് മനസ്സിലായി? സ്റ്റെതസ്കോപ്പ് എന്നാണ്. സ്റ്റെതസ്കോപ്പ്. ഇനി അടുത്തതായി ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബ്രെയിനിന്റെ കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു അവയവമല്ല, അല്ലെ? നമുക്ക് ഹാർട്ടും ഡിഡിപ്പൊന്നും നിർത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ അഭിനയിച്ച് തറയില് എന്താണ് ഇപ്പൊ ബോധം കിട്ടുന്ന ആള് വീണ് അപ്പൊ മരിച്ചെന്ന് പറഞ്ഞ അഭിനയിച്ച് കിടന്നാൽ നമ്മുടെ കയ്യിലെ പിടിച്ചു നോക്കിയാൽ പൾസ് കാണാൻ പറ്റും, പൾസ് അറിയാൻ പറ്റും. കാരണം എന്താ? ഹാർട്ട് നമ്മുടെ കൺട്രോളിലല്ല. ഇത്തിരി സമയം ഹാർട്ട് ഇടിക്കാതിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിച്ചാൽ നടക്കത്തില്ല, അല്ലെ? ഹാർട്ട് സ്വയം വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. സ്വയം ചിലർക്കൊക്കെ നമ്മൾ കേട്ടില്ലേ ബ്രെയിൻ ഡെത്ത് ഉണ്ടായി കോമ സ്റ്റേജിൽ കിടക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ മരിച്ചുപോയി, അവരുടെ ബ്രെയിനിനെ കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും അവരുടെ ഹാർട്ട് ബീറ്റും റെസ്പിറേഷനും നടക്കും. ഹാർട്ട് ബീറ്റ് നടക്കുമെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് നടക്കും? റെസ്പിറേഷൻ നടക്കും. അത് രണ്ടും ഒരുമിച്ച് നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഹാർട്ടാണ് രണ്ടിനെയും ഈ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹാർട്ട് ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്ന, സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഉപകരണം പോലെ. അപ്പൊ ഇവയ്ക്ക് ആവശ്യമായ ഇമ്പൾസ് എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. അപ്പൊ ഇവയ്ക്ക് ആവശ്യമായ ഇമ്പൾസ് കിട്ടുന്നത് ഹൃദയത്തിന്റെ ഹാർട്ട് ഇമ്പൾസ് അതാണ് നമ്മൾ, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഇലക്ട്രിസിറ്റി, ഹാർട്ടിന്റെ ഇമ്പൾസ് എവിടുന്നാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഹാർട്ട് നമ്മൾ വരയ്ക്കുമ്പോ ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിന്റെ വോളിൽ, ഒരു പ്രത്യേകതരം നോഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നോഡ്, ആ നോഡിനെ നമ്മൾ പറയുന്ന പേരാണ് സൈനോ ഏട്രിയൽ നോഡ്. എന്താണ് സൈനോ ഏട്രിയൽ നോഡ്? ഈ സൈനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കൊടുക്കുന്നത്. ഈ സൈനോ ഏട്രിയൽ നോഡിനെ, അല്ലെങ്കിൽ നമ്മൾ എസ് എ നോഡ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ പേസ് മേക്കർ എന്ന് പറയും. അപ്പൊ എസ് എ നോഡിന്റെ ബാക്കി രണ്ട് പേരുകൾ എന്തൊക്കെയാണ്? ആ സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ. സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ. ഈ സൈനോ ഏട്രിയൽ നോഡാണ് അവിടെ ഇരുന്നുകൊണ്ട് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇപ്പോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നി, ശരീരത്ത് എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും? നിങ്ങൾക്ക് അറിയാം, ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെല്ലോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ചോ ഒക്കെ എവിടെയെങ്കിലും നടന്നാലേ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ എങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു? നിങ്ങൾ അവിടെ ഫിസിക്സിൽ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ ശരീരത്തും അങ്ങനെ ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. കാൽഷ്യം അയോണുകൾ ഉപയോഗിച്ചാണ് ഈ കെമിക്കൽ ചേഞ്ച് നടക്കുന്നത്. അപ്പൊ അത് നടക്കുന്നത് എവിടെയാ? സൈനോ ഏട്രിയൽ നോഡിലാണ്. ഈ സൈനോ ഏട്രിയൽ നോഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? ഹൃദയത്തിന്റെ പല ഭാഗത്തേക്ക് എന്ത് ചെയ്യും? കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ആദ്യമേ ഇവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ കൊണ്ടാൽ കൺട്രാക്ട് ചെയ്യും, പിന്നെ താഴേക്ക് കൊടുക്കും, അപ്പൊ ഇവിടെ കൺട്രാക്ട് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വെൻട്രിക്കിളുകൾ ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുന്നതും അതുപോലെ ഏട്രിയങ്ങൾ ഒരുമിച്ച് കൺട്രാക്ട് ചെയ്യുന്നത്. ആരാ കൺട്രോൾ ചെയ്യുന്നത്? സൈനോ ഏട്രിയൽ നോഡാണ് കൺട്രാക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ മറ്റൊരു കാര്യം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഹൃദയത്തിന്റെ താളം ഒന്ന് തെറ്റിയെന്നിരിക്കട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വാൽവുകൾ ആ തുറക്കുന്ന സമയവും അടയ്ക്കുന്ന സമയവും ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുപോലെ ലങ്സിലേക്ക് പോയിട്ട് വരുന്ന ബ്ലഡ് അതേ വേഗതയിൽ തന്നെ എപ്പോഴും വന്നുകൊണ്ടിരിക്കണം. ഇതെല്ലാം ഹാർട്ട് ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പക്ഷെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ ബാലൻസ് അങ്ങ് തെറ്റി, ഈ വാൽവുകളൊന്നും കൃത്യസമയത്ത് തുറന്നില്ല എങ്കിൽ ഒരിക്കലും ഈ ബ്ലഡ് റിവേഴ്സ് ഒന്നും അടിച്ചു കയറാനൊന്നും ഒരു സാധ്യതയില്ല. എപ്പോഴാണോ ഇത് തെറ്റുന്നത് അപ്പൊ ഹാർട്ട് അങ്ങ് നീക്കും. ഹാർട്ട് എന്ത് ചെയ്യും? അല്പസമയത്തേക്ക് അങ്ങ് നീക്കും. ചിലപ്പോൾ അല്പസമയത്തേക്കാകാം, പിന്നെ ജീവിതത്തെ ഇടിച്ചില്ലെന്നും വരാം, അപ്പൊ നമ്മൾ മരിച്ചു. ആ അവസ്ഥയെ നമ്മൾ പറയുന്ന പേരാണ് കാർഡിയാക് അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ്, പെട്ടെന്ന് ഹൃദയം നിന്നു പോവുക. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഹൃദയം നിന്നു പോവുക. ചിലപ്പോൾ രണ്ടാമതൊരു പ്രശ്നം ഉണ്ടാവും, ഈ സൈനോ ഏട്രിയൽ നോഡിനെ കൊണ്ട് ചിലപ്പോൾ എന്തുണ്ടാക്കാൻ കഴിയില്ല, ആ ഇമ്പൾസസ് ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും. ഈ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ആ രോഗിയുടെ ശരീരത്ത് ഒന്നുകിൽ നമ്മൾ, നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ CPR കൊടുക്കുക എന്ന് പറയും. എന്തെന്ന് പറയും?
സി പി ആർ. നമ്മുടെ വീട്ടിൽ വേറെ മെഷീൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? സി പി ആർ കൊടുക്കും. എന്താണ് ഈ സി പി ആർ? കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. റിസസിറ്റേഷൻ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ. റിസസിറ്റേഷൻ. അപ്പൊ ഈ കാർഡിയോ പൾമണറി അതായത് സി പി ആർ കൊടുക്കും. ആണേ സി പി ആർ കൊടുക്കും. എങ്ങനെയാ സി പി ആർ കൊടുക്കുന്നേ? ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഇടയിൽ നിങ്ങൾ വഴിയൊക്കെ ഒരു വണ്ടി ഓടിച്ചോണ്ട് പോകുന്നു. വണ്ടി ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഓഫായി പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നേ? ഒന്നുകിൽ ആ വണ്ടി എഞ്ചിൻ പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണല്ലോ വണ്ടി ഓടി തുടങ്ങി, അതായത് വണ്ടി സ്റ്റാർട്ടായി നമ്മൾ പറയുന്നത്. ഒന്നുകിൽ ആ എഞ്ചിൻ തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കും അല്ലെ, മുന്നിലോട്ട് തള്ളി നമുക്ക് സ്റ്റാർട്ടാക്കാം വേണമെങ്കിൽ വണ്ടി. അപ്പൊ എന്തോ ചെയ്യുന്നേ നമ്മള്, ആ കറങ്ങാതിരിക്കുന്ന എഞ്ചിനെ നമ്മൾ പിടിച്ച് കറക്കി എന്താക്കുന്നു? സ്റ്റാർട്ടാക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്ക് അതെല്ലാം ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്. സാധാരണഗതിയിൽ നിങ്ങളുടെ എഞ്ചിനെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ആയിട്ട് വേറൊരു മോട്ടർ പിടിച്ച് കറക്കി അങ്ങ് സ്റ്റാർട്ടാക്കും. അങ്ങനെ വേണമെങ്കിലും സ്റ്റാർട്ടാക്കും. നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഈ കാർഡിയോ പൾമണറി റിസസിറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ തള്ളി സ്റ്റാർട്ടാക്കും. ഹൃദയം ഇടിച്ചങ്ങ് നിന്നു. അപ്പൊ ഹൃദയം എങ്ങനെയാണോ ഇടിച്ചോണ്ടിരുന്നത് ആ രീതിയിൽ ഒന്ന് തള്ളി നോക്കും. അപ്പൊ ഹൃദയം വീണ്ടും ഇടിച്ച് തുടങ്ങുമോ എന്നറിയാൻ വേണ്ടി. ചിലപ്പോ അങ്ങ് ഇടിച്ച് തുടങ്ങും. അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മള് ആ ഇടത് കൈ മുന്നിൽ പിടിച്ച് വലത് കൈ അതിന്റെ പിന്നില് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. പിടിച്ചിട്ട് ആ ഹൃദയം ഇരിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഭാഗം കൊണ്ട്, കൈയുടെ ഏതാണ്ട് ഈ ഭാഗം കൊണ്ട് എന്ത് ചെയ്യുക? തള്ളുക. നല്ലതുപോലെ തള്ളിക്കൊടുക്കുക. ഒരു മൂന്നാലഞ്ച് തവണ തള്ളിയിട്ട് ആ വായിലൂടെ നമ്മൾ ശ്വാസ ഊതി എന്ത് വീർപ്പിക്കാൻ ശ്രമിക്കുക? ലങ്സ് വീർപ്പിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഈ രണ്ട് സൈക്കിളും ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ഹൃദയം വീണ്ടും ഇടിച്ചങ്ങ് തുടങ്ങും. ഇനി ഹോസ്പിറ്റലിലാണെങ്കിൽ അവർ ഈ ഒരു റിസ്കിന് നിൽക്കത്തില്ല. ഈ പേസ് മേക്കറിന്റെ ഒക്കെ തകരാറ് കൊണ്ടാണ്, അതായത് എസ് എ നോഡിന്റെ ഒക്കെ കുഴപ്പം കൊണ്ടാണ് ഹൃദയം നിന്നുപോയതെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഡോക്ടർമാർ നിങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, രണ്ട് പ്ലേറ്റ്സ് കയ്യിലെടുക്കാൻ വെച്ച് ആളിന്റെ പുറത്ത് ഇങ്ങനെ വെക്കും, ഒരു ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും? ആളുടെ ദേഹത്ത് വെക്കുമ്പോൾ ആളിങ്ങനെ പൊങ്ങി വന്ന അങ്ങ് വീഴുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? കറണ്ട് അടിച്ച് ഇങ്ങനെ പൊങ്ങിയിട്ട് അങ്ങ് വീഴുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഉപകരണത്തിന്റെ പേരാണ് ഡീഫിബ്രിലേറ്റർ. ഡീഫിബ്രിലേറ്റർ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്. ഈ ഡീഫിബ്രിലേറ്റർ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഹൈ വോൾട്ടേജ്, നല്ല വോൾട്ടേജ് ഇലക്ട്രിസിറ്റി ഇദ്ദേഹത്തിന്റെ ശരീരത്തോട്ട് എന്ത് ചെയ്യും? ഒറ്റയടിക്ക് കൊടുത്തിട്ട് ഇനി മാറ്റും. അപ്പൊ അഥവാ ഈ എസ് എ നോഡിനകത്ത് നിന്ന് കറണ്ട് എങ്ങാണ്ട് ഇറങ്ങി വരാത്തതാണ്, ഇലക്ട്രിസിറ്റി എങ്ങാണ്ട് ഇറങ്ങി വരാത്തതാണെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും എസ് എ നോഡ് വർക്കായി തുടങ്ങും. വീണ്ടും എസ് എ നോഡ് വർക്കായി തുടങ്ങും. അപ്പൊ ഡോക്ടർമാർ നമ്മളോട് പറയും, ആ ഈ എസ് എ നോഡ് കേടാണ്, അതുകൊണ്ട് എസ് എ നോഡ് മാറ്റണം. അപ്പൊ നമ്മള് പുറത്തു നിന്ന് ഒരു ആർട്ടിഫിഷ്യൽ എസ് എ നോഡ് വാങ്ങി വെക്കാൻ പറ്റും. ആ എസ് എ നോഡിനെ നമ്മൾ പറയുന്ന പേരാണ് പേസ് മേക്കർ. അതായത് പുറത്തു നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പേസ് മേക്കർ മേടിച്ച് വെക്കാം, സിന്തറ്റിക് ആയിട്ട് ഒരു പേസ് മേക്കർ മേടിച്ച് ഹൃദയത്തിനകത്ത് വെക്കാം. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാതിരിക്കും. പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ താളം ഒരിക്കലും തെറ്റത്തില്ല. കാരണം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ ഇത് അവിടെ നിന്നുകൊണ്ട് കെമിക്കൽ മെസ്സേജ് കൊടുത്തുകൊണ്ടേ ആരാണ്? ആ നമ്മുടെ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ. അതുകൊണ്ട് ഹൃദയം പിന്നെ നിൽക്കത്തില്ല, പിന്നെ ആ ഒരു ഇമ്പൾസിൽ അങ്ങനെ ഇടിച്ചുകൊണ്ടേ. ഇതാണ് സി പി ആറും. എന്തിനാ സി പി ആർ കൊടുക്കുന്നത്? അപ്പൊ എസ് എ നോഡിന് ഏതെങ്കിലും കാരണവശാൽ തകരാറ് സംഭവിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഡീഫിബ്രിലേറ്റർ. ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും ഹോസ്പിറ്റലിലാണ്. അപ്പൊ നമ്മള് ഹാർട്ടിന്റെ ഇമ്പൾസ് എന്താണെന്ന് പറഞ്ഞു. ഹാർട്ടിന്റെ ഇമ്പൾസ് ഉണ്ടാക്കുന്ന ഭാഗം ഏതാണ്? എസ് എ നോഡാണ്. എങ്ങനെയാണ് ഈ ഇമ്പൾസ് ഉണ്ടാകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പുള്ള സിലബസിൽ പഠിക്കാനുണ്ടായിരുന്നു. അന്ന് ഈ പാഠം പഠിക്കാനുള്ളത് പത്താം ക്ലാസ്സിലായിരുന്നു, ഒമ്പതാം ക്ലാസ്സിലല്ലായിരുന്നു. ഇപ്പൊ ഈ നിങ്ങളുടെ പുതിയ സിലബസ് വന്നപ്പോ പത്താം ക്ലാസ്സിൽ നിന്ന് ഈ പാഠം എടുത്ത് നേരെ ഒമ്പതിലിട്ടിട്ട് ഇതിന്റെ പകുതി എന്ത് ചെയ്ത് വെട്ടിച്ചുരുക്കി കളഞ്ഞു. ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഇതിനകത്തില്ല. ഈ എസ് എ നോഡിൽ നിന്ന് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടായി, ഏത് വഴിയാണ് ഹൃദയം ഇടിക്കുന്നത് എന്നൊക്കെ പറയുമായിരുന്നു പഴയ പാഠത്തിനകത്ത്. അപ്പൊ ഇപ്പൊ എന്തായാലും ബാക്കി കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. എസ് എ നോഡ് എന്ന് മാത്രം പഠിച്ചാൽ മതി. ഹൃദയത്തിൽ വൈദ്യുതി ഉണ്ടാകുന്ന ഭാഗം ഏത്? എസ് എ നോഡ്. എവിടെ കാണുന്നു? വിച്ച് ഇസ് സീൻ ഇൻ ദ വാൾ ഓഫ് ദ റൈറ്റ് ഏട്രിയം. റൈറ്റ് ഏട്രിയത്തിന്റെ വാളിലാണ്, റൈറ്റ് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് അത് കാണുന്നത്. ഇത്രയും മാത്രം പഠിച്ചു വെച്ചിരുന്നതാണ്. ഓക്കെ ആണേ. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പറയാം, എന്താണ് ഹാർട്ട് ബീറ്റ്? ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെയാണ്? ഹാർട്ട് ബീറ്റ് എന്താണ്, ബ്ലഡ് പ്രഷർ എന്താണ്, പൾസ് എന്താണ്? ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, പൾസ്, ഇത് മൂന്നും എന്താണ്? ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വെൻട്രിക്കിൾ കൺട്രാക്ഷനും വെൻട്രിക്കിൾ റിലാക്സേഷനും ചേർന്നതാണ് ഹാർട്ട് ബീറ്റ്, റിലാക്സേഷൻ. നിങ്ങൾ ഹൃദയത്തിൽ തൊട്ട് നോക്കിയാൽ, ഹൃദയം ഇരിക്കുന്ന ഭാഗത്ത് തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് അറിയാൻ പറ്റും. അതെന്തോ സംഭവിക്കുന്നത്, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നതും വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്നതുമാണ് നിങ്ങൾ ആ ടക്ക് 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 എന്ന് അവിടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താ വെൻട്രിക്കിൾ കൺട്രാക്ഷനും റിലാക്സേഷൻ. ആ ക്ലാസ് ആറന്മാരൊക്കെ ചോദ്യം ചോദിച്ച് അടിയുടെ വക്കത്തെത്തിക്കുമ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് ചെവി കൊണ്ട് തന്നെ കേൾക്കാൻ പറ്റും. തൊട്ട് നോക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ കേൾക്കാൻ പറ്റും ഈ നല്ല ശബ്ദം നമുക്ക് ജസ്റ്റ് ഇന്ന് കേൾക്കാം. പേടി ഉണ്ടാകുന്ന സമയത്ത് എന്ത് കൂടും? ഹാർട്ട് ബീറ്റ് കൂടും. ഇനി എന്താണ് ബ്ലഡ് പ്രഷർ? ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ബ്ലഡ് പ്രഷർ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ്, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിസ്റ്റോളി എന്ന് പറയുന്നത്. സിസ്റ്റോൾ എന്ന് നമ്മൾ വായിക്കും, നമ്മുടെ ഒരു കൺവീനിയൻസിന് സിസ്റ്റോൾ എന്ന് വായിക്കും. ശരിക്കും അത് വായിക്കേണ്ടത് സിസ്റ്റോളി എന്നാണ്, SYSTOLE, സിസ്റ്റോളി എന്ന് വായിക്കണം. ആ സിസ്റ്റോൾ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. കാണാൻ പറ്റുന്നില്ല, ഇങ്ങോട്ട് എഴുതാം. അപ്പോ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ല, സിസ്റ്റോൾ, സിസ്റ്റോൾ എന്ന് പറയുന്നത്. ഇനി സിസ്റ്റോൾ എന്ന് പറയുന്നത് ഈ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത്, അതായത് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മുടെ ബ്ലഡ് വെസലുകളിലെ പ്രഷർ കൂടത്തില്ലേ. നിങ്ങൾ ഒരു പൈപ്പിനകത്ത് നിന്ന് ഹോസ് ഉപയോഗിച്ച് വെള്ളം പുറത്തേക്ക് എടുക്കും. നിങ്ങൾ പൈപ്പ് മൊത്തം ഫോഴ്സിൽ തുറന്നങ്ങ് വിട്ട് കഴിഞ്ഞാൽ, നിങ്ങൾ ഹോസ് അങ്ങ് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹോസിലെ പ്രഷർ കൂടി ചിലപ്പോൾ ഹോസ് പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇവിടെയും അതുപോലെയാണ്, സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ എന്ത് ചെയ്യും? കൂടും. ബ്ലഡ് വെസൽസിൽ കൂടിയ ഒരു പ്രഷർ അനുഭവപ്പെടും അല്ലെ. ഈ പ്രഷർ ഏതാണ്? ഈ പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. സിസ്റ്റോളിക് പ്രഷർ, സിസ്റ്റോൾ നടക്കുന്ന സമയത്ത്, അതായത് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത്, വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇത് ഏതാണ്? ഹ്യൂമൻ ഹാർട്ടിന്റെ സിസ്റ്റോളിക് പ്രഷർ നോർമലി 120 മെർക്കുറിക് ലെവൽ ആയിരിക്കും. മെർക്കുറിക്ക് HG എന്നാണ് കെമിസ്ട്രിയിൽ എഴുതുന്നത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ 120 മെർക്കുറിക് ലെവൽ, 120 മെർക്കുറിക് ലെവൽ. ഇനി വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്, വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ്, മെഡിക്കൽ സയൻസിൽ പറയുന്ന പേരാണ് ഡയസ്റ്റോളി, അല്ലെങ്കിൽ ഡയസ്റ്റോൾ. ഡയസ്റ്റോൾ, DIASTOLE, ഡയസ്റ്റോൾ, ഡയസ്റ്റോൾ. ഈ ഡയസ്റ്റോളിന്റെ സമയത്ത് അനുഭവപ്പെടുന്ന പ്രഷറാണ് ഡയസ്റ്റോളിക് പ്രഷർ, ഡയസ്റ്റോളിക് പ്രഷർ. ഇത് നോർമലി ഹ്യൂമൻ ബീയിങ്ങിൽ 80 മെർക്കുറിക് ലെവലാണ്. അപ്പൊ എന്താണ് ബ്ലഡ് പ്രഷർ എന്ന് ചോദിച്ചാൽ എന്താണെന്ന് പറയണം? ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഇൻ ദ വാൾസ് ഓഫ് ബ്ലഡ് വെസൽ. ഇതൊരു പ്രഷറാണ്. ആർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്? ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. എവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്? ബ്ലഡ് വെസൽസിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഇൻ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ബൈ ദ പമ്പിംഗ്, അല്ലെങ്കിൽ ബൈ ദ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് വെൻട്രിക്കിൾ. വെൻട്രിക്കിളിന്റെ കൺട്രാക്ഷനിലൂടെയും റിലാക്സേഷനിലൂടെയും ബ്ലഡ് വെസൽസിന്റെ ഭിത്തിയിൽ ബ്ലഡ് കൊടുക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റോളിക് പ്രഷർ എന്നും ഡയസ്റ്റോളിക് പ്രഷർ എന്നും രണ്ടായിട്ട് തിരിക്കാം. സിസ്റ്റോൾ നടക്കുന്ന സമയത്തുണ്ടാകുന്ന പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്, ഡയസ്റ്റോൾ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, സിസ്റ്റോളിക് പ്രഷർ 120 ആണ്, 120 മെർക്കുറിക് ലെവലാണ്.
ആ ഡയസ്റ്റോളിക് പ്രഷർ 80 മെർക്കുറിക്ക് ലെവലാണ്. ഇതിനെ 120/80 എന്നായിരിക്കും ഡോക്ടർമാർ എഴുതുക. 120/80 എന്നാണ് ഡോക്ടർമാർ സാധാരണഗതിയിൽ എഴുതാറ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഇനി ബ്ലഡ് പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരെന്തുവാ? അറിയാവുന്നവർ പറയും. ഡോക്ടറിന്റെ മുന്നിൽ ചെല്ലുമ്പോ അത് അവിടെ ഇരിപ്പുണ്ട് അല്ലെ? എല്ലാ ഡോക്ടർമാരുടെ മുന്നിലും കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു ബാൻഡ് പോലെ ചുറ്റി ഒരു ആ ഒരു പ്രസ്സിംഗ് മെഷീൻ ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇതിങ്ങനെ കൺട്രാക്ട് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യും? സ്റ്റെതോസ്കോപ്പ് ഇവിടെ വെച്ചിട്ട് അവരെന്താളക്കും ബ്ലഡ് പ്രഷർ. ആ ഇത് വായിക്കാത്തോടെ നമ്മളിപ്പോ ആ ബി പി മെഷീൻ എന്നൊന്ന് പറയും. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള പേരെന്താണ്? സ്ഫിഗ്മോ മാനോ മീറ്റർ. സ്ഫിഗ്മോ മാനോ മീറ്റർ മീറ്റർ സ്ഫിഗ്മോ മാനോ മീറ്റർ അല്ലെ? നമ്മൾ എപ്പോഴും കാണുന്ന ഉപകരണമാണ്, പക്ഷെ ഇതിന്റെ പേര് വായിക്കാൻ അറിഞ്ഞൂടാത്തത് നമ്മൾ എന്തിനു ചെയ്യും? അങ്ങ് കളയും. സ്ഫിഗ്മോ മാനോ മീറ്റർ എന്നാണ് ബ്ലഡ് പ്രഷർ അളക്കുന്ന ഉപകരണത്തിന്റെ പേര്. അപ്പൊ ബ്ലഡ് പ്രഷറിനെ പറ്റി ഇത്രയും കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് പൾസ് എന്നാണ്. എന്താണ് പൾസ്? പൾസ് നിങ്ങൾക്ക് അറിയാം അല്ലേ? കൈയുടെയൊക്കെ ഈ ഭാഗത്തൊക്കെ തൊട്ട് നോക്കിയാൽ, അതായത് നിങ്ങളുടെ ഈ അസ്ഥി ഇരിക്കുന്നതിന് തൊട്ട് മുന്നിൽ തൊട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്തറിയാം? പൾസ് അറിയാം. ഇത് ഏതാണ്ട് മിനിറ്റിൽ 72 തവണയാണ്. ഇപ്പൊ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, ഈ 72 എന്നുള്ളത് 80 വരെ ആയാലും പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്, 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഈ പൾസ് എന്ന് പറയുന്നത്. ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് ഈ പൾസ് എന്ന് പറയുന്നത്. 72 ബീറ്റ്സ് പെർ മിനിറ്റ്, ഇതെന്താണ്? ഇത് നിങ്ങളുടെ ബ്ലഡ് വെസലിന്റെ ഒരു വേവ് മൂവ്മെന്റ് അല്ലേടെ. ആ അപ്പൊ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ വേവി മൂവ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ വേവി മൂവ്മെന്റിനെ പറയുന്ന പേരാണ് വേവി മൂവ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ വേവി മൂവ്മെന്റിനെ പറയുന്ന പേരാണ് പൾസ്. ഇത് മിനിറ്റിൽ 72 തവണയാണ്. ഒരു മിനിറ്റിൽ 72 തവണ നിങ്ങളുടെ ആ ബ്ലഡ് വെസലിലൂടെ ബ്ലഡ് കടന്നു പോകും. ആ ആ സമയത്തെല്ലാം അതൊന്ന് പൊങ്ങുകയും ചെയ്യും, താഴുകയും ചെയ്യും. ആ വേവി മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൾസ് എന്ന് പറയുന്നത്. പൾസ് എന്ന് പറയുന്നത് മനസ്സിലായോ? പൾസ് മനസ്സിലായോ? അപ്പൊ നിങ്ങളടുത്ത് പരീക്ഷയ്ക്ക് ചിലപ്പോ ചോദിക്കുക, ഹാർട്ട് ബീറ്റും ബ്ലഡ് പ്രഷറും പൾസും തമ്മിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ എളുപ്പം പറ്റുമല്ലോ. ദ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഈസ് കാൾഡ് ഹാർട്ട് ബീറ്റ്. ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് ഇൻ ദ വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. പൾസ് എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദ വേവി മൂവ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. ഇനി നോട്ട് ചെയ്ത് തരാം, ഇറ്റ് ഈസ് ദ വേവി മൂവ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്. നമ്മൾ ഇതുവരെയുള്ള നോട്ട് കംപ്ലീറ്റ് ആയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ആർക്കറിയാം ആര് കാണുന്നു ആര് കേൾക്കുന്നു? എഴുതണ്ട, ഞാനിവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് എഴുതുന്ന നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കരുതി ഞാൻ ടൈപ്പ് ചെയ്തിവിടെ നിന്ന് അയച്ചു തരുന്നുണ്ട്. ഇതൊക്കെ കാണുന്നു എന്തോ തമ്പുരാൻ അറിയാം. അടുത്തത് ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഈ ഹാർട്ടിന് ഉണ്ടാകുന്ന കുറച്ച് അസുഖങ്ങൾ ഒക്കെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. ഇപ്പൊ നമ്മൾ ഒരെണ്ണം പഠിച്ചതാ കാർഡിയാക് അറസ്റ്റ് അല്ലെ. കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? SI നോഡിന്റെ പ്രവർത്തനം നിന്നു പോകുന്നത് മൂലമോ ഹാർട്ടിന്റെ താളം തെറ്റുന്നത് മൂലമോ അല്ലെ, ഹാർട്ട് ബീറ്റിന്റെ ബാലൻസ് തെറ്റുന്നത് മൂലമാണ് ഹാർട്ട് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി അടുത്ത രോഗം ഹാർട്ട് അറ്റാക്ക്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഹാർട്ട് അറ്റാക്ക്? എന്താണ് ഈ ഹാർട്ട് അറ്റാക്ക്? ഹാർട്ട് അറ്റാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, എടേ ഇത്രയും വേഗതയിൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിന് എനർജി വേണ്ടേടെ ഇടിക്കണമെങ്കിൽ? വേണം. അപ്പൊ ഹൃദയത്തിന് ബ്ലഡ് കൊടുക്കുന്ന ബ്ലഡ് വെസൽസ്, ഹൃദയത്തിന് ഇടിക്കാൻ ആവശ്യമായ ബ്ലഡ് വേണം. അതിന്റെ മൈറ്റോകോണ്ഡ്രിയയ്ക്കും കാർഡിയാക് മസിലിനും വർക്ക് ചെയ്യാൻ ആവശ്യമായ ബ്ലഡ് വേണം. അത് കൊടുക്കുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ പറയുന്ന പേരാണ് കൊറോണറി ആർട്ടറി. എന്താണ് കൊറോണറി ആർട്ടറി? കൊറോണറി ഉണ്ടോ? കൊറോണറി ആർട്ടറി എന്ന് പറയും. അപ്പൊ ഈ കൊറോണറി ആർട്ടറികളാണ് ഹാർട്ടിന് ആവശ്യമായ ബ്ലഡ് കൊടുക്കുന്നത്.
ചിലർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, ഈ കൊളസ്ട്രിയറോൾ അതുപോലെ ചില കൊഴുപ്പടങ്ങിയ സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കും. എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ജങ്ക് ഫുഡുകൾ ഒക്കെ കഴിക്കും. അപ്പോ ഇങ്ങനെയുള്ളവരിൽ ഈ കൊളസ്ട്രോളിന്റെ ചെറിയ തരികൾ, കൊളസ്ട്രോളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്ലഡിലൂടെ തരികളായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്, ചെറിയ തരികളായിട്ടാണ് സഞ്ചരിക്കാറുള്ളത്. അപ്പൊ കൊളസ്ട്രിയറോൾ കഴിക്കുന്നവരെ സംബന്ധിച്ച്, കൊളസ്ട്രിയറോൾ കഴിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അവരുടെ ഈ കൊറോണറി ആർട്ടറികളിൽ എന്ത് പോയി അടയും? ചില സമയത്ത് ഈ കൊളസ്ട്രിയറോൾ പോയി തരികളായിട്ട്, ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്ലഡ് വെസൽ, ബ്ലഡ് വെസൽ ഇങ്ങനെ താഴേക്ക് ഇരിക്കാൻ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ വരച്ചത്? ആ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ്ടെ ഇവിടെ പോയി ഇങ്ങനെ അടി, ചിലരുടെ ഈ ബ്ലഡ് വെസൽസിൽ ഈ കർവിംഗ് ഒക്കെ വരുന്ന സ്ഥലത്ത് പോയി അടി. ഒരു തവണ ഇത് അടിഞ്ഞാൽ പിന്നെ അവിടെ തട്ടി 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 ബാക്കി അങ്ങ് അടി അവിടെ. അപ്പൊ പതുക്കെ പതുക്കെ ഇവിടെ ഇങ്ങനെ തട്ടി ഇവിടെ അങ്ങ് ബ്ലോക്ക് ആവും. അവസാനം ഇതുവഴി ബ്ലഡ് പോകാത്ത ഒരവസ്ഥയിലേക്ക് പോകും, മൊത്തത്തിലങ്ങ് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആവുമ്പോ ഇവിടം വരെ വന്ന ബ്ലഡിന് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ ഹാർട്ടിന്റെ അത്രയും ഭാഗത്ത് പിന്നെ ബ്ലഡ് കിട്ടുമോ? കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഹാർട്ടിന് അതിഭയങ്കരമായ വേദനയും അതുപോലെ ഹാർട്ട് അങ്ങ് നിന്നു പോവുകയും ചെയ്യും. ഹാർട്ടിന് ബ്ലഡ് ഇല്ലാതെ വന്നാൽ പിന്നെ ഇടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് എന്ത് ചെയ്യും? അങ്ങ് നിന്നു പോകും. അപ്പൊ ഇതിനെയാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ ഇതിന് ചികിത്സയുണ്ട്. ഇപ്പൊ മോഡേൺ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ചികിത്സയാണ് ആൻജിയോ പ്ലാസ്റ്റി. കേട്ടിട്ടുണ്ടോ? ആൻജിയോ പ്ലാസ്റ്റി. ആൻജിയോ പ്ലാസ്റ്റി എന്താണ് ഈ ആൻജിയോ പ്ലാസ്റ്റി എന്ന് അറിയാമോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഹാർട്ടിന്റെ ഈ കൊറോണറി ആർട്ടറി താണ് ഇപ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, ഞാനിവിടെ വരച്ചിരിക്കുന്നുണ്ടോ ഒരു ബ്ലോക്ക്. ആ ഈ ബ്ലോക്കിനടുത്തേക്ക് ഒരു പ്രത്യേക സൂചിയിൽ കോർത്ത ഒരു ബലൂൺ ഇങ്ങോട്ട് കൊണ്ടുവരും. സൂചിയുടെ രണ്ട് സൈഡിൽ രണ്ട് ബലൂൺ ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു ബലൂൺ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ കൊറോണറി ആർട്ടറിക്കുള്ളിലേക്ക് കടത്തിക്കൊണ്ടുവരും. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ഇത് കടത്തി വിട്ടാൽ മതി, അത് കൈയിലൂടെയോ കാലിലൂടെയോ ഒക്കെ ഇത് കടത്തി വിട്ട് ഹാർട്ട് വരെ ഇത് കൊണ്ടുപോകും. പ്രത്യേക മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്, മാഗ്നറ്റിക് മെഷീനുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. കൊണ്ടുപോയി ഈ ബ്ലോക്കുള്ള ഭാഗത്ത് എത്തുമ്പോൾ ഈ സൂചി ഈ ബ്ലോക്കുള്ള ഭാഗത്ത്, ഈ സൂചിയുടെ രണ്ട് സൈഡിൽ രണ്ട് ബലൂണുകൾ വീർപ്പിക്കാതെ അവർ കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ബലൂണുകൾ എന്ത് ചെയ്യും? ഈ ബ്ലോക്കുള്ള ഭാഗത്ത് ചെല്ലുമ്പോൾ അങ്ങ് വീർപ്പിക്കും. വീർപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കൂടെ? ഇപ്പൊ ഉദാഹരണത്തിന് കണ്ട ഇവിടെയാണ് ബ്ലോക്ക് ഇരിക്കുന്നതെന്ന് കരുതുക. ഇത് വലുതാക്കി വരികയാണ്. ഇത് ബ്ലഡ് വെസൽ, ദാ ഇവിടെയാണ് ബ്ലോക്ക് ഇരിക്കുന്നത്, ദാ ഇങ്ങനെയാണ് ബ്ലോക്ക് ഇരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഈ ബലൂൺ ഇങ്ങോട്ടൊക്കെ വീർത്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും തള്ളും, ഇത് ഇങ്ങോട്ടും തള്ളും അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബ്ലഡ് വെസൽ ഇവിടെ കൊണ്ടങ്ങ് വീർക്കും, വീർത്തിട്ട് ഈ ബ്ലോക്ക് എല്ലാം കൂടി ഇങ്ങോട്ടങ്ങ് കയറും. അതുപോലെ ഈ ബ്ലഡ് വെസലിന്റെ വാള് ഇങ്ങോട്ടും ഒന്ന് വീർക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ ബ്ലോക്ക് എല്ലാം കൂടി ഇങ്ങോട്ടങ്ങ് കയറും. ഇപ്പൊ അതാണ്ട് ഈ പാസേജ് അങ്ങ് ഫ്രീ ആയില്ലയോ, ബ്ലഡ് ഒഴുകാനുള്ള പാസേജ് അങ്ങ് ഫ്രീ ആയില്ലയോ. ഇത്രയൊന്ന് വീർത്തെങ്കിലും കുഴപ്പമില്ല, ബ്ലഡ് ഇപ്പൊ നല്ലതുപോലെ ഒഴുകിപ്പോ. ഇനി ചില സമയത്ത് ഇത് തിരിച്ചു വരാൻ സാധ്യത ഉണ്ടല്ലോ, ഈ ബലൂണിങ് ഇറക്കി കഴിയുമ്പോ പിന്നെ ഇത് തിരിച്ചിറങ്ങി വരും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാൻ പറയുമ്പോ, ഡോക്ടേഴ്സ് ഇവിടെ ഒരു പ്രത്യേക ലൂപ്പ് അങ്ങിടും, ഇങ്ങനെ ഒരു സാധനം അങ്ങിടും അകത്തോട്ട്. അതിന്റെ പേരാണ് സ്റ്റെൻഡ്, ഒരു ഇരുമ്പ് വല ഇതിനകത്തോട് ഇങ്ങനെ കയറ്റി, ഒരു സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വല, ഒരു കൊച്ചു കൊള്ളൽ പോലത്തെ വല ഇതിനകത്ത് കയറ്റേണ്ടി വരും. അപ്പൊ പിന്നെ ഇത് അടുത്ത് വരില്ല, വീണ്ടും ഈ കൊഴുപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരില്ല. അപ്പൊ അങ്ങനെ അങ്ങ് നിർത്തും. ഇതാണ് ആൻജിയോപ്ലാസ്റ്റിയും സ്റ്റെൻഡും. ഇതിനെ സ്റ്റെൻഡ് ഇടുക എന്നാണ് പറയുന്നത്, സ്റ്റെൻഡ്, സ്റ്റെൻഡ് ഇടുക എന്ന് പറയും. ഇപ്പൊ ഇതാണ് ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോപ്ലാസ്റ്റി. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇത് ഏതാണ്ട് ഒരാഴ്ച റെസ്റ്റ് എടുത്തിട്ട് ആളിന് പഴയതുപോലെ തന്നെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. പക്ഷേ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡായിരുന്നു ബൈപ്പാസ്. കേട്ടിട്ടുണ്ടാവും ബൈപ്പാസ് സർജറി എന്ന് കേട്ടിട്ടുണ്ടാവും. ബൈപ്പാസ് സർജറി എന്താണ് ഈ ബൈപ്പാസ് സർജറി? ഇങ്ങോട്ട് നോക്കിക്കോ. നേരത്തെ ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ ഒന്നും അല്ലത്. എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മുടെ ഹാർട്ടിലെ ഒരു കൊറോണറി ആർട്ടറിയില് ഇതുപോലെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ദാണ്ട് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ, ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്താ, റോഡിലൊക്കെ നിങ്ങൾ ബൈപ്പാസ് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന റോഡിൽ ഇങ്ങനെയും കൂടി ഒരു റോഡ് അങ്ങ് ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യും? ഈ കുറെ വണ്ടിയൊക്കെ ഇതിലൂടെ കയറി അങ്ങ് ഇറങ്ങിപ്പോ. ഇതാണ് ബൈപ്പാസ്. അപ്പൊ അതുപോലെ ശരീരത്തിന്റെ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കുറച്ച് ബ്ലഡ് വെസൽ മുറിച്ചുകൊണ്ട് പോകും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാ സ്ഥലത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു ശകലം ബ്ലഡ് വെസൽ മുറിച്ചുകൊണ്ട് പോയിട്ട് ഈ ബ്ലോക്കിന്റെ ഇപ്പുറത്തെ ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും വെച്ചങ്ങ് തുന്നിപ്പിടിപ്പിക്കും. ഇങ്ങനെ വെച്ചങ്ങ് തുന്നിപ്പിടിപ്പിക്കും. പറഞ്ഞപ്പോ വളരെ സിമ്പിൾ ആണല്ലേ.
അപ്പൊ ഈ ബ്ലഡ് ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഇതിലൂടെ കയറി അങ്ങ് അപ്പുറത്ത് പോയിക്കോളും. ഇച്ചിരി ദൂരം പോകണമെന്നേ ഉള്ളൂ, പക്ഷെ ബ്ലോക്ക് അങ്ങ് മാറി അല്ലെ. ഇത് ഇവിടെ വന്ന് ഇടിച്ചിട്ട് തിരിച്ചു പോകാതെ ബ്ലഡ് ഇവിടുന്ന് കയറി ഇങ്ങനെ അങ്ങ് പോയിക്കോളും. പക്ഷേ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെ, ആദ്യം ഹൃദയത്തിന്റെ അടുത്ത് ചെല്ലണ്ടേ? ഈ ഡോക്ടർമാർക്ക് ഹൃദയത്തിന്റെ അടുത്ത് ചെല്ലണ്ടേ? അതിന് എന്തോ ചെയ്യണം, ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഈ നെഞ്ചിന്റെ ഈ ഭാഗത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒരു സ്റ്റേണം എന്ന് പറയുന്ന ഒരു സാധനം ഇരിപ്പുണ്ട്, മാറല്ലോ. അപ്പൊ ഇത് അറുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് സൈഡിലോട്ട് പിടിച്ച് മാറ്റിയിട്ട് ഹാർട്ടിനെ വെളിയിലെടുത്തിട്ടാണ്, ഹാർട്ടിനെ ഇങ്ങനെ ആ കണ്ടിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോ അതൊരു വലിയ പ്രശ്നമാണ്. ഈ മാറല്ല ഒരു തവണ കീറി രണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഹെവി ജോബ്സ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇത് ഒടിഞ്ഞു പോയാലോ, രണ്ടാമത് പിന്നെ നല്ലതുപോലെ ഫിക്സ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോകും. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്തില്ല, പണ്ട് ഈ ബൈപാസ് ഒക്കെ കഴിഞ്ഞവർക്ക് പിന്നെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹെവി ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ ഹാർട്ട് അറ്റാക്ക് വരാം, ഇത്രയാ. ഇനി ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം പറഞ്ഞോളൂ. നിങ്ങൾ തന്നെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ള കാര്യങ്ങളാണ്, കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡ് കുറയ്ക്കാൻ അല്ലെ. അവോയ്ഡ് ഫുഡ്സ് കണ്ടെയ്ൻ കൊളസ്ട്രോൾ, അവോയ്ഡ് ഫുഡ് കണ്ടെയ്ൻ കൊളസ്ട്രോൾ, കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡ് നമുക്ക് കുറയ്ക്കാം. കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡ് കുറയ്ക്കാം. പിന്നെ ആൽക്കഹോൾ കൺസപ്ഷൻ കുറയ്ക്കാം. ഈ ആൽക്കഹോൾ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഹാർട്ടിലും എന്തുണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ആൽക്കഹോൾ ഉപയോഗിക്കാതിരിക്കുക, ആൽക്കഹോൾ ഉപയോഗിക്കുക. പിന്നെ എടാ സാനിറ്റൈസർ രാവിലെ കുടിക്കുകയാണെടാ അകത്തോട്ട്, അതാ നെഞ്ചിലിടണാ നീ സാനിറ്റൈസർ, സാനിറ്റൈസർ കയ്യിൽ തേക്കുന്നതിന് ഇപ്പൊ എന്തേ. അപ്പൊ സ്മോക്കിംഗ് ഒഴിവാക്കാം അല്ലെ, ആൽക്കഹോൾ സ്മോക്കിംഗ് ഡ്രഗ് എല്ലാത്തരം, ഈ പറയുന്ന സ്മോക്കിംഗ് ആയാലും ശരി ഡ്രഗ് ആയാലും ശരി ഒക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലെത്തിയാൽ സംഭവിപ്പിക്കുന്നത് എന്താണ്, ഈ ഹാർട്ട് ബീറ്റിനെയാണ് അത് ആദ്യമേ ബാധിക്കുന്നത്. ഹാർട്ട് ബീറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടാണ് ശരീരത്തിന്റെ ആക്ടിവിറ്റിയൊക്കെ കൂട്ടുന്നത്. അപ്പം ഇത് എല്ലാം നമുക്ക് ഒഴിവാക്കാം. പിന്നെ അവോയ്ഡ് ഫുഡ് കണ്ടെയ്ൻ കൊളസ്ട്രോൾ. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ വെജിറ്റബിൾ ഓയിൽസ്, വെജിറ്റബിൾ ഓയിൽസിനകത്ത് ഒരു പ്രത്യേക സാധനം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ പുറകെ തിന്നിയെങ്കിലും വെജിറ്റബിൾ ഓയിൽസുകൾ മേടിക്കുന്ന സമയത്ത്, അതായത് ഈ പാം ഓയിലും സൺഫ്ലവർ ഓയിലും വെളിച്ചെണ്ണയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിന്റെ പുറകെസ്റ്റ് മുഫ എന്നും പുഫ എന്നും രണ്ട് സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. എം യു എഫ് എ ആൻഡ് പി യു എഫ് എ, ഇങ്ങനെ രണ്ട് ഗ്രേഡിങ്ങുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഉപയോഗിക്കേണ്ട വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ പി യു എഫ് എ കൂടിയതായിരിക്കണം. ഏതായിരിക്കണം, പി യു എഫ് എ കൂടിയതായിരിക്കണം. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ അതാ കവറിന്റെ പുറകുവശത്ത് എഴുതിയിട്ടുണ്ട്, കവറിന്റെ പുറകുവശത്ത് തന്നെ ന്യൂട്രിയന്റ് വാല്യൂ എഴുതിയിരിക്കുന്ന ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് മുഫ എത്രയാണ്, എം യു എഫ് എ എത്രയാണ്, പി യു എഫ് എ എത്രയാണ്. അതുപോലെ അതിനകത്ത് കൊളസ്ട്രോളിന്റെ അളവും കലോറിയുടെ അളവും ഒക്കെ അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, വെജിറ്റബിൾ ഓയിൽസ് മേടിക്കുന്ന സമയത്ത് അത് മേടിച്ചിട്ട് അതിന്റെ ബാക്ക് സൈഡ് നോക്കണം, നോക്കി അതിനകത്ത് ഈ പി യു എഫ് എ കൂടി, അതായത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ കൂടിയ വെജിറ്റബിൾ ഓയിൽസ് വേണം ഉപയോഗിക്കുക. അതാണ് ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ലത്. അതുപോലെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ല മറ്റൊരു സാധനമാണ് ഒമേഗ ഡി ത്രീ എന്ന് പറയുന്നത്. ഒമേഗ ഡി ത്രീ എന്ന് പറയുന്ന ഒരു എലമെന്റ് അത് ചില വെജിറ്റബിൾ ഓയിൽസിലുണ്ട്. അപ്പോ അങ്ങനെ ഈ ഒമേഗ ഡി ത്രീ ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഹാർട്ടിന്റെ ഹെൽത്തിന് നല്ലതാണ്. അപ്പൊ ഹാർട്ടിന്റെ ഹെൽത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബാക്കി കാര്യം, അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തി എന്ത് ചെയ്യുക. ഇപ്പൊ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എന്താണ് അവോയ്ഡ് ഫുഡ് കണ്ടെയ്ൻ കൊളസ്ട്രോൾ, അതുപോലെ ആൽക്കഹോൾ കൺസപ്ഷൻസ്, സ്മോക്കിംഗ്, ഡ്രഗ് ഒക്കെ ഉപേക്ഷിക്കുക, അതുപോലെ വെജിറ്റബിൾ ഓയിൽസിൽ എന്ത് പോളി പി യു എഫ് എ കൂടിയത് ഉപയോഗിക്കുക എന്ന് മാത്രം എഴുതിയാൽ മതി. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് നിങ്ങൾ എഴുതണമെന്നില്ല. പിന്നെ ഒമേഗ ഡി ത്രീ അടങ്ങിയ ഫുഡ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടി ചെയ്യാം. അപ്പൊ ഹാർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി ഈ പാഠം തീരാൻ ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതി, അത് കണ്ടക്ഷൻ ഇൻ പ്ലാന്റ് ആണ്. അതൊരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീരാവുന്ന കാര്യമാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് പറയുന്നതോടുകൂടി നമ്മുടെ ചാപ്റ്റർ അവസാനിക്കും.
ഓക്കെ അപ്പോൾ കണ്ടക്ഷൻ ഇൻ പ്ലാന്റ് അപ്പോൾ ഇത് പഠിക്കുന്നതിനു മുൻപ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ 8ാം ക്ലാസ്സിലെ സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന പാഠം വായിച്ചുകൊണ്ട് വരണം അതിനകത്ത് സൈലവും ഫ്ലോയവും എന്താണെന്ന് വായിച്ചുകൊണ്ട് വരണം ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് പഠിക്കും ഓക്കെ അപ്പോൾ താങ്ക്സ് താങ്ക്സ് സർ താങ്ക്സ് സർ